ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ന്യൂമ വോയിസിലൂടെ തിരുവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മോട് കർത്തൃദിന ചിന്തകൾ പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ വി ജെ മാത്യു മരുതയാണ്. ദൈവവചനം ശ്രദ്ധയോടുകൂടി നമുക്ക് ശ്രവിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ കർത്തൃദിന ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16 25 വാക്യവും എബ്രായ ലേഖനം 12 2-3 വാക്യങ്ങളുമാണ്. ആദ്യമായി അപ്പോസ്തല പ്രവൃത്തി 16 വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സുവിശേഷ നിമിത്തം അപ്പോസ്തലനായ പൗലോസും കൂട്ടുസഹോദരൻ ശീലാസും ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ബന്ധനത്തിലായിരിക്കുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണല്ലോ 16:25 നാം കാണുന്നത്. ഏറ്റവും പ്രതികൂലമായ പരിതസ്ഥിതിയിലാണ് കാരാഗ്രഹത്തിലായിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ആ കാരാഗ്രഹത്തിൻ്റെ പ്രതിബന്ധങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചു, അവർ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പ്രാർത്ഥന എന്നത് മനുഷ്യാത്മാക്കൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ സകല ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ആരാധന തന്നെയാണ്. പാട്ട് ഹൃദയത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രകടനമാണ്. യാക്കൂബിൻ്റെ ലേഖനം 5:13 സുഖമനുഭവിക്കുന്നവർ അഥവാ സന്തോഷം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ എന്ന് നാം വായിക്കുന്നു. സ്തുതി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. സന്തോഷ ഹൃദയത്തിൽ നിന്നും നൈസർഗികമായി ഉണ്ടാകുന്നതാണ് സ്തുതി. അത് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന യാഗമാണ്. സങ്കീർത്തനം 50:23 സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. പൗലോസിനും ശീലാസിനും എങ്ങനെയാണ് ഈ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് സന്തോഷിക്കാൻ കഴിയുക? കോലുകൊണ്ടുള്ള അടികളാൽ വേദനയേറുന്ന ശരീരം, അനക്കുവാൻ കഴിയാതെ വണ്ണം ആമത്തിലിട്ടിരിക്കുന്ന കാലുകൾ, കയ്യിൽ കൊളുത്തപ്പെട്ട ചങ്ങലകൾ, വെളിച്ചം കടന്നുകല്ലാത്ത അകത്തെ തടവുമുറി, ഇത്രയും പ്രതികൂല പരിതസ്ഥിതിയിലിരുന്ന് എങ്ങനെ സന്തോഷം അനുഭവിക്കും? എങ്ങനെ അവർ പ്രാർത്ഥിക്കും? ദൈവത്തെ പാടി സ്തുതിക്കാൻ എങ്ങനെ കഴിയും? പക്ഷേ പൗലോസിനും ശീലാസിനും അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. കൈകളിൽ കൊളുത്തിയ ചങ്ങലയ്ക്കോ കാലുകളിൽ കയറ്റിയ ആമത്തിനോ അവരുടെ സന്തോഷത്തെ കെടുത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ വിശ്വസിക്കുന്ന ദൈവമാണ് കലർപ്പില്ലാത്ത സന്തോഷത്തിൻ്റെ ഉറവിടമെന്ന് അവർക്കറിയാം. സങ്കീർത്തനം 16:11 നാം വായിക്കുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ആ സന്തോഷം നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ആ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. കർത്താവ് നൽകുന്ന സന്തോഷം അനുഭവിക്കുന്നവർക്ക് ബന്ധനങ്ങളോ പ്രതികൂലങ്ങളോ വൈഷമ്യങ്ങളോ ഒന്നും ഒരു തടസ്സവുമല്ല. അവർ പ്രതികൂലങ്ങളുടെ മധ്യേ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും,
പാടി ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. രക്ഷയുടെ സന്തോഷം നെഞ്ചിലേറ്റിയവരാണവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് കാരാഗ്രഹം ഒരു തടസ്സമായിരുന്നില്ല. അവർക്കുണ്ടാക്കിയ പ്രതിബന്ധങ്ങളൊന്നും അവർക്ക് തടസ്സമായിരുന്നില്ല. കാരാഗ്രഹം ഒരുക്കിയ പ്രതിബന്ധങ്ങൾ തടസ്സമാകാതെ ദൈവത്തെ ആരാധിക്കുവാനുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഈ മനസ്സ് ദൈവം നമുക്ക് തന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. പൗലോസിനും ശീലാസിനും മാതൃകയായി മുമ്പിലുണ്ടായിരുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രൂശുമരണം അടിമകൾക്കും അതിനീചന്മാർക്കും നൽകുന്ന ക്രൂരമായ ശിക്ഷയാണ്. അത് അപമാനമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ യേശു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത് പാപികളാൽ നേരിട്ട് വിരോധമെല്ലാം സഹിക്കാനിടയായി തീർന്നത് അവൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്താണ്. ആ സന്തോഷം ലോകസ്ഥാപനത്തിന് മുമ്പേ തനിക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും പിതാവുമായി സംസർഗത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതുമായ കാര്യമായിരുന്നു. രണ്ടാമത്തെ വിലയേറിയ കാര്യം തൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ ഫലം കാണുവാൻ കഴിയും എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നാം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ: എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നോക്കുക, യേശുവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ നാം കണ്ടത് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി എന്നാണ്. യേശുവിനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മുടെ അകൃത്യങ്ങളെല്ലാം ഏറ്റുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ തകർക്കപ്പെടുകയായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം അവിടെ നിറവേറ്റപ്പെടുകയായിരുന്നു. അതുകൊണ്ട് സാധിച്ചത് അവൻ്റെ പ്രയത്നഫലം കണ്ട് അവന് തൃപ്തനാകുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. കാൽവറിയിലെ ക്രൂശ് നമ്മുടെ രക്ഷയുടെ സ്ഥാനമാണ്. കാൽവറിയിലെ ക്രൂശ് നമ്മുടെ അകൃത്യമെല്ലാം ചുമന്നൊഴിക്കപ്പെട്ട സ്ഥലമാണ്. കാൽവറിയിലെ ക്രൂശ് നമ്മുടെ മോചനത്തിൻ്റെ സ്ഥലമാണ്. കർത്താവ് ക്രൂശിനെ സഹിക്കാനിടയായി. അവൻ അപമാനം അലക്ഷ്യമാക്കി പാപികളാലുള്ള വിരോധം അവൻ സഹിക്കാൻ ഇടയായി തീർന്നതെല്ലാം നമ്മെ ഓർത്തുകൊണ്ടാണ്. നാമാണ് അവൻ്റെ സന്തോഷം. അതോർത്തുകൊണ്ട് അവൻ ക്രൂശിനെ സഹിക്കാൻ ഇടയായി തീർന്നല്ലോ. ഇന്നത്തെ ദിവസവും എനിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിക്കാനിടയായ, അപമാനത്തെ അലക്ഷ്യമാക്കി കണ്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഉള്ളത്തിലേറ്റിക്കൊണ്ട്
അവൻ്റെ ക്രൂശമരണത്തെ ഓർത്തുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും. അവനെ നമുക്ക് ആരാധിക്കാനിടയായിത്തീരട്ടെ. അവൻ്റെ നാമം ഇന്നും എന്നേക്കും.